സംസ്ഥാനത്ത് എല്ലായിടത്തും വേഗത കൂടിയ ട്രെയിനുകൾ ഓടിക്കാനുള്ള ശ്രമമാണ് റെയിൽവേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ശബരിമല തീർത്ഥാടകർക്കായി പണിതീർത്ത പിൽഗ്രീം സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 3 നിലകളുള്ള കെട്ടിടം 5 കോടി രൂപ മുതൽ മുടക്കിയാണ് പൂർത്തിയാക്കിയത്. 900 തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനും ഭക്ഷണം കഴിക്കാനും ഇവിടെ സൗകര്യമുണ്ട്. എം പിമാരായ തോമസ് ചാഴികാടൻ, ജോസ് കെ മാണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, റെയിൽവേ ഡിവിഷണൽ മനോജ് മാനേജർ ആർ മുകുന്ദ് എന്നിവർ പങ്കെടുത്തു. ചർച്ച വന്നപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്ന ഒരു ആക്ഷേപം അത് ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു റെയിൽപാത എന്നുള്ള നിലയിലായിരുന്നു. അതിനു പകരം നിലവിലുള്ള റെയിൽപാതയിൽ തന്നെ ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് റെയിൽവേ നടത്തിയ പഠന പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ള പാത ഒഴിച്ചാൽ മറ്റെല്ലാ സ്ഥലത്തും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവിടെയൊക്കെ വേഗതയേറിയ തീവണ്ടി ഒരു 100-110 കിലോമീറ്റർ വരെ വേഗതയിലുള്ള തീവണ്ടി ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും.